വലിയ ഓഫർ, വലിയ പെരുന്നാൾ. തിങ്കൾ മുതൽ ഞായർ വരെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കുടുംബിനിയുടെ സ്പെഷ്യൽ ഓഫറുകൾ. തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. മഴ കടുക്കുകയാണ്. മിക്കയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണും മരച്ചില്ലകൾ പൊട്ടിവീണും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് ഏത് നിമിഷവും അപകട വാർത്ത കേൾക്കേണ്ടി വരുമെന്ന ഭീതിയിൽ കഴിയുന്ന വിളയൂർ നിവാസികളുടെ ഉത്കണ്ഠ നാം തിരിച്ചറിയേണ്ടത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 10-ലധികം വൃക്ഷങ്ങളാണ് കരിങ്ങനാട് കുണ്ട് മുതൽ വിളയൂർ റേഷൻ കട വരെ സംസ്ഥാന പാതയരികിൽ തലയുയർത്തി നിൽക്കുന്നത്. കൊപ്പം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കാലവർഷം ആർത്തു പെയ്യുമ്പോഴും കരിങ്ങനാട് വിളയൂർ സ്വദേശികൾ ആശങ്കയിലാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും നിലം പതിക്കാവുന്ന വലിയ മരങ്ങളാണ് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കരിങ്ങനാട് കുണ്ട് മുതൽ വിളയൂർ റേഷൻ കട വരെയുള്ള ഭാഗങ്ങളിലാണ് വലിയ കൂറ്റൻ മരങ്ങൾ ഉള്ളത്. പല മരങ്ങളുടെയും ചില്ലകൾ പാതയിലേക്കാണ് മുഴുവനായും ചാഞ്ഞു നിൽക്കുന്നത്. ഇതിൽ വലിയ ചില്ലകളടക്കം കാലപ്പഴക്കം മൂലം ജീർണിച്ച അവസ്ഥയിലുമാണ്. ഇത് ഏത് നിമിഷം വേണമെങ്കിലും പാതയിലേക്ക് നിലം പതിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പലതവണ മരങ്ങളുടെ ചില്ലകൾ പൊട്ടിവീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. കൊപ്പം പോലീസ് സ്റ്റേഷനിലെ ജീപ്പിന് മുകളിലേക്കടക്കം പെട്രോളിംഗ് സമയത്ത് മരച്ചില്ല പൊട്ടിവീണുള്ള അപകടവും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആളപായമൊന്നും ഉണ്ടായിട്ടുമില്ല. ഇതിനിടയിൽ കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി ഈ മരങ്ങൾ കരികിലൂടെയാണ് കുഴിയെടുത്തത്. അതിനാൽ നിലവിൽ മരങ്ങളുടെ വേരുകൾ അറ്റുപോയ അവസ്ഥയിലുമാണ്. ഇതുമൂലം പൂർണ്ണമായും മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയുമുണ്ട്. ശക്തമായ ഒരു കാറ്റടിച്ചാൽ മരമോ മരത്തിന്റെ ചില്ലകളോ ഏതു നിമിഷം വേണമെങ്കിലും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പട്ടാമ്പി പുലാമന്തോൾ പാതയിലേക്ക് നിലം പതിക്കാവുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ ഈ പിന്നെ വീടിന്റെ മുന്നിലായിട്ടാണ് ഇപ്പൊ ഈ രണ്ടു മൂന്ന് മരങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഈ നാട്ടുകാരനാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഞങ്ങളുടെ മെമ്പർമാരോട് പരാതി പറയാറുണ്ട്. നമ്മുടെ ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ രണ്ട് പൈപ്പുകൾ സ്ഥാപിച്ചു. ഒന്ന് 800-ന്റെ പൈപ്പും ഒന്ന് 600-ന്റെ പൈപ്പും രണ്ട് സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരുകളെ കന്ന് തന്നെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് ഞങ്ങൾ പരാതിപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷക്കാലത്തിന് മുമ്പ് പരാതിപ്പെട്ടതാണ്. അധികാരികൾ ഇതുവരെ അതിന് നടപടി എടുത്തിട്ടില്ല. ഇവിടെ പല ഭാഗത്തുള്ള മരങ്ങളും തിയേറ്ററിൻ്റെ മുന്നിലുള്ള മരങ്ങൾ വരെ മറിച്ചു മാറ്റി. ഒരു കുഴപ്പമില്ലാത്ത അപ്പുറത്തുള്ള ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടി വീണിരുന്നു. ഇതിൻ്റെ കൊമ്പ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് രണ്ട് കൊമ്പ് പൊട്ടി വീണിരുന്നു. ഈ മരത്തിൻ്റെ അപ്പുറത്തുള്ള മരം ഇപ്പോൾ ചാഞ്ഞ് നിൽക്കുകയാണ്. രണ്ട് ഭാഗത്തും രണ്ടാൾ വീതം കുഴിയാണ് ആ പൈപ്പുകളുടെ ഇത് കാരണം. നിരവധി തവണ വിഷയം PWD അധികൃതർ കടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പഞ്ചായത്തംഗങ്ങളായ CP ഷംസുദ്ദീൻ, നീലടി സുധാകരൻ എന്നിവർ പറഞ്ഞു. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള മരങ്ങൾ വളരെയധികം അപകട ഭീഷണി ഉയർത്തുന്നതാണ്. പല തവണ അധികാരികളുടെ മുമ്പിൽ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പരിശോധന ഫോറസ്റ്റിൻ്റെ വക പരിശോധന, PWDയുടെ വക പരിശോധന, പഞ്ചായത്തിൻ്റെ വില്ലേജിൻ്റെ അധികാരികൾ, റവന്യൂ അധികാരികൾ മുഴുവൻ വന്ന് പരിശോധിച്ചു. പക്ഷേ ഇതുവരെ അതിന് എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും പിന്നെ ഇലക്ട്രിസിറ്റി ലൈനുകളുടെ മുകളിലേക്ക് മരങ്ങൾ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. വീടുകളിലെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണിട്ട് ഈ വർഷക്കാലം തുടങ്ങിയ സമയത്ത് തന്നെ രണ്ട് മൂന്ന് അപകടങ്ങളുണ്ടായി. ഇതൊക്കെ പലതവണ പറഞ്ഞിട്ട് അതിന് നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഗവൺമെൻറ് ഇത്തരം മരങ്ങളൊക്കെ വെട്ടി നിൽക്കുന്ന, അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കുന്നതിന് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രാവർത്തികമായി വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്ഥലം സന്ദർശിക്കുകയും ഈ അപകടാവസ്ഥയിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാൻ ഉറപ്പു നൽകുകയും ചെയ്താണ്. അതിനുശേഷം വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. നിരന്തരം പ്രസിഡന്റിനോടും മറ്റെല്ലാ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ എല്ലാവരോടും ഈ കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരുവിധ നടപടിയും ഈ കാര്യത്തിൽ എടുക്കുന്നില്ല. കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാണ് ഈ തൊട്ട് കാണുന്ന മരത്തിന് കൊമ്പ് എന്തോ ഭാഗ്യവശാൽ അത് സൈഡിലേക്ക് പൊട്ടി വന്ന് വീണതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. കനത്ത മഴ പെയ്യുമ്പോൾ ഇന്നാട്ടുകാർ ആശങ്കയോടെയാണ് കഴിയുന്നത്. മരത്തിന്റെ ചില്ലകളോ മരങ്ങളോ പൂർണ്ണമായും പാതയോരങ്ങളിൽ നിന്നും മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.